ഇന്നത്തെ വീഡിയോ ഈ ആളിനെ കുറിച്ചാണ്. ഇവന്റെ പേര് ചാർലി. അവന്റെ കുറച്ച് ദൂര അനുഭവങ്ങൾ പറയാനുണ്ട്. ചാർലി, ചാർലി, ഇവരെ ഏഴ് പേരെ റോഡിൽ നിന്ന് കിട്ടിയത്. ആരോ ചാക്കി കെട്ടി കൊണ്ട് കളഞ്ഞതാ. എട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം ചാക്കി നിറങ്ങാൻ വയ്യാതെ അതിലിരുന്ന് തന്നെ ചത്തുപോയി. ബാക്കി ഇവര് രണ്ടാണും അഞ്ച് പെണ്ണും. ഇവര് കണ്ണു തുറന്നിട്ട് രണ്ട് ദിവസം കൊണ്ടായപ്പോഴാണ് മനുഷ്യ ജീവികള് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞത്. ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ സൗണ്ട് കേട്ട് അങ്ങനെ നോക്കി, അങ്ങനെ ഇവരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഇതില് മൂന്ന് പേര് പല രണ്ട് സ്ഥലങ്ങളിലായിട്ട് അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ അവരൊക്കെ കുഴപ്പമില്ലാതെ അവിടെ കഴിയുന്നുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അവരുടെ. ഇനിയിപ്പോ ഇവര് നാല് പേരുണ്ട്, ഇവനും പിന്നെ മൂന്ന് ഫീമെയിൽസും. ഒന്നര മാസം പ്രായമുള്ളപ്പോഴ് നമ്മളിവിടെ വീട്ടിന്റെ അടുത്തുനിന്ന് തന്നെ പ്രായമുള്ളൊരമ്മവൻ വന്ന് പപ്പിയെ വേണമെന്ന് പറഞ്ഞ് വന്ന്. ഇത്രയും പ്രായമുള്ള ഒരു അങ്കിള് വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ നമുക്കും തോന്നിയില്ല. അങ്ങനെ അവനെ അവരുടെ കയ്യിൽ കൊടുത്തുവിട്ട്, കൊടുത്തുവിട്ടെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവൻ്റെ അവസ്ഥ എന്താ. കാരണം അവർക്ക് ഇവിടെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഇവനും ബുദ്ധിമുട്ടായി മാറും, അവർക്കും ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇവൻ്റെ കാര്യം ഒന്ന് പോയി തിരക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവനെ വേണമെന്നും പറഞ്ഞിട്ട് എറണാകുളത്തു നിന്ന് മറ്റൊരു പാർട്ടി ഞങ്ങളെ കോൾ ചെയ്യുന്നത്. ചാർലി, ചാർലി, ചാർലി. മറ്റവർക്ക് വേണമെന്ന് ഇങ്ങനെ അവർ റിക്വസ്റ്റ് ഒരുപാട് ചെയ്തപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചെന്ന് ചോദിച്ചു നോക്കാം, അവർ തരുന്നെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ ഇവനെ കൊണ്ടുപോയ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പം കണ്ട കാഴ്ച, വെളിയിൽ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലം, ചെറിയൊരു ഷെയ്ഡ് പോലെ ഉണ്ട്, പക്ഷേ വെയിലടിക്കുന്നുണ്ട്. കെട്ടിയിട്ടിരിക്കുന്ന ആ ചങ്ങല കുരിയും കുരുങ്ങിയതിനെ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ അത് നിൽക്കുന്ന ആ അങ്കിൾ അവിടെ ഇല്ല, അവിടുത്തെ അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയാണെങ്കിൽ ഒട്ടും വയ്യാത്തൊരു അമ്മയും. ആ അവസ്ഥ അവൻ്റെ കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു മറ്റേ ഡോക്ടർക്ക് ഇവനെ വേണമെങ്കിലും വേണ്ടെങ്കിലും ശരി, ഞാൻ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ച് തന്നെ അവിടെ നിന്ന്. അവിടെ നിന്ന സമയം ഇവനെ അഴിച്ചു വിട്ടപ്പോൾ അത് ഓടി നടക്കുന്നുണ്ട്. എന്തിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഇവൻ ആ അമ്മയുടെ അടുത്ത് എന്തോ പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് മനസ്സിലായില്ല. അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അങ്കിള് വന്നു. ആ അങ്കിള് പറഞ്ഞു വെച്ചാൽ ഞാനും പിന്നീട് ആ ഓർത്തത് എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാ, ചെക്കപ്പിനൊക്കെ പോകേണ്ടി വരും, ഇവിടെ ഇതിനെ ഇവിടെ എങ്ങനെ ഇട്ടിരിക്കും, ആര് നോക്കും, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ കൊണ്ടുപോയിക്കോന്ന് അവർ നല്ല മനസ്സോടെ തന്നെ പറഞ്ഞ് ഇനി തരികയും ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന് നേരെ ഞങ്ങൾ പ്രസാവരങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ആക്കി. അപ്പോൾ വെള്ളം നിർത്താതെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവൻ അവിടെ അഴിച്ചു വിട്ടപ്പം അവരടുത്ത് പറയാൻ ശ്രമിച്ചത് ആവശ്യപ്പെട്ടത് വെള്ളമായിരുന്നു എന്നുള്ളത്. എറണാകുളത്ത് നിന്ന് വന്ന ഡോക്ടറുടെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിരക്കിയപ്പോൾ അവർ പപ്പീനെ കെട്ടിയിട്ട് വളർത്താനാണ്, കൂട്ടിലിട്ട് വളർത്താനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. അതിൻ്റെ ഇടയ്ക്ക് വൈറ്റമ്മയ്ക്ക് ഇപ്പോൾ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. അതിനേക്കാളും നല്ല വീടുകൾ ഏതെങ്കിലും കിട്ടുന്നോ എന്നറിയാൻ വേണ്ടി അഡോപ്ഷൻ പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഒരു ദിവസം എറണാകുളത്ത് നിന്നൊരു കോൾ വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട് ഈ പപ്പിയെ വേണം, ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് തരാവോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ അറേഞ്ച് ചെയ്ത് ഉണ്ട്. ഇവിടെ എല്ലാവരും കൂടെ അതാ കളിക്കുകയാണ്. വൈറ്റി നിമ്മിനെ കുളിപ്പിച്ച് എടുത്ത് നിർത്തിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ഇല്ലാത്ത എല്ലാവരും കൂടെ ഭയങ്കര കളിയും ഒരു ബഹളം അവിടെ. റാണിയമ്മേനെ കുളിപ്പിച്ചിട്ട് കൂട്ടിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ അവളെ എന്തുവാടേ കൂട്ടിലാക്കിയില്ല, ഇവിടെ കിടന്ന് ഉരുണ്ട് അവളെ പുറം മൊത്തം വീണ്ടും അഴുക്കാക്കും. അതാരണ അങ്ങ് അവളെ കൂട്ടിലാക്കി. തുറന്നോട്ട് അവിടെ കിടന്ന് ഉരുളൂ ആണമ്മ, ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കരുതേ. റാണി, റാണി, വയറ്റിലോട് അടിയൂടരുത്. ആ റാണി, റാണി വയറ്റിലെടുത്ത് ഭയങ്കരമായിട്ട് ദേഷിക്കുന്നു. മതി മതി മതി. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കാത്തു നിന്നു. ആറരയപ്പം വണ്ടി വന്നു. ഞങ്ങൾ അവന് വണ്ടിയിൽ കയറ്റി വിട്ട് അപ്പോൾ അവർ 11 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. അവൻ്റെ വാക്സിനെടുത്ത പേപ്പറും പെഡിഗ്രിയും ഒക്കെ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു കുഞ്ഞിനെ കയറ്റി വിട്ടിട്ടുണ്ട്, എത്ര മണിയാകുമ്പോൾ എത്തും. അങ്ങനെ അവരതനുസരിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഈ വണ്ടിക്കാരെ വിളിച്ചപ്പോഴും വണ്ടിക്കാർ പറയുന്നത് അവർക്ക് ഇടയ്ക്ക് വേറെ ഓർഡർ കോട്ടയത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വൈകുന്നേരമേ വരത്തുള്ളൂ, 4 മണിയാവും എത്താമെന്ന് പറഞ്ഞു. നമുക്കും ഭയങ്കര വിഷമം, കാരണം രാവിലെ കയറ്റി വിട്ടല്ലോ. അപ്പോൾ ഇത് അതിനകത്തിരുന്ന് പേടിച്ചിട്ട് എന്ത് അവസ്ഥയാവുമെന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് 8 മണിയായപ്പോൾ പെരുമഴയത്താണ് അവരവിടെ എറണാകുളത്ത് എത്തിയത്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ വണ്ടിയിലല്ല അവരവിടെ ചെന്നപ്പോൾ എറണാകുളത്ത് കൊണ്ട് എത്തിച്ചത്. വണ്ടിയിൽ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അവൻ ഫുഡ് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് ചെന്നപ്പോഴേ വയലൻ്റ് ആവുന്നു, ആക്രമിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് അഡോപ്റ്റടുത്തു നിന്ന് പറഞ്ഞു. ഇത്ര ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അത് പേടിച്ചിട്ട് വല്ലാത്ത സിറ്റുവേഷനാണ്. ഒരു ബിസ്ക്കറ്റൊക്കെ കയ്യിൽ കരുതിയിരുന്നു. അതും കൊണ്ട് അവിടെ അവർ 8 മണിക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് അതിനകത്ത് ചുരുണ്ട് കൂടിയിരിക്കുക. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനേ തയ്യാറായില്ല. വണ്ടിക്കാരെ എടുത്തിറങ്ങാൻ നോക്കിയിട്ടും കടിക്കാനായിട്ട് നിന്ന് അഡോപ്റ്റർ എടുക്കാനും അവനുമില്ല. ഒരു 10-15 മിനിറ്റ് വരെ അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇവ ഇറങ്ങിയില്ല. ഈ ബിരുദൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല. ഇല്ലേടാ കള്ള,
പക്ഷെ അത് നല്ലൊരു അഡോപ്റ്റർ ആയിരുന്നു. ആന അവരവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇവ ഇറങ്ങുന്നില്ല, കടിക്കാനായിട്ട് നിൽക്കുന്നു, ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നു, എന്താ വേണം എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ, അപ്പോൾ തിരിച്ച് അവനെ ആ വണ്ടിയിൽ തന്നെ തിരിച്ചിഞ്ഞ് വിടാൻ പറഞ്ഞു. ആ തിരിച്ചു കൊണ്ടുവരുന്നതിന് ചാർജ് ഉണ്ട്. അപ്പോൾ രാത്രി 11 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. 9 മണിയായപ്പം കാണാം ഞങ്ങൾ ആ വണ്ടിക്കാർ വിളിച്ചിട്ട് പറയാം അവരെ വണ്ടി കംപ്ലൈൻ്റ് ആയി, രാവിലെ കഴിഞ്ഞ് പണി ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ, ഈ ഉച്ചയാവും എത്താമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അന്നത്തെ ദിവസം ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഒട്ടെ ഷോപ്പിൽ ചെന്നിട്ട് ഇവനെ ഇങ്ങനെ കാത്തിരിക്കുക. എന്നിട്ട് നമ്മളിടയ്ക്ക് അവന് ഭക്ഷണം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് മേടിച്ചു കൊടുത്തതിൻ്റെ ഒരു ഫോട്ടോ അവരിട്ട് തന്നു. അപ്പോൾ അതിൽ തലേ ദിവസം അവന് ഫുഡ് കൊടുത്തെന്നുള്ള മനസ്സിലായി. പക്ഷേ പിറ്റേ ദിവസം അവന് ഫുഡ് കൊടുത്തോ ഇല്ലയെന്നുള്ള അവർ പറയുന്നു കൊടുത്തെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വന്നപ്പോൾ ഉള്ള അവൻ്റെ അവസ്ഥ അത്രയും കഷ്ടമായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ കാണാം വണ്ടിക്കാർ ഇവനെ കൊണ്ടുവന്നു. നമ്മളാ കണ്ടപ്പോഴത്തേക്ക് അവന് ജീവൻ വീണണകായിരുന്നു. വെള്ളം അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവർ കൊടുത്തു എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ ചെന്ന് കൈ നീട്ടിയപ്പോൾ ചാടി കഴിഞ്ഞ് നമ്മളെ കയ്യിൽ വന്ന് നമുക്ക് അരഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ അഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോഴും എന്നെ കടയടച്ചിട്ട് അവനെ അഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. വെള്ളം വെച്ച് കൊടുത്തപ്പം അത് ഒരു 5 മിനിറ്റെങ്കിലും നിന്ന് അത് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത്രയ്ക്കും വെള്ളത്തിന് ദാഹം ഉണ്ടായിരുന്നു ഇവന്. കുളിപ്പിച്ച് അപ്പോഴെന്നെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡ് അങ്ങോട്ട് കൊടുത്തതും അവൻ കുറേശ്ശെ അല്ല അത് കഴിച്ചു. അതിൽ ആർത്തി മൂണ്ട് വിശന്ന് കിടന്നിട്ട് കപ്പി കപ്പി കഴിക്കുമല്ലേ, അങ്ങനെ അവൻ ആർത്തി മൂത്ത് കഴിക്കുമായിരുന്നു. എന്തു ആകേറ്റ് തള്ളി പൊളിക്കുന്നേ. ഇവന് വണ്ടിയിൽ കയറ്റി വിട്ടു കഴിഞ്ഞാൽ അവൻ എന്തായാലും പോവില്ല. പിന്നെ അവൻ പകുതി വഴിയിൽ കൊണ്ടു കൊടുക്കാന്ന് വെച്ചാലും അങ്ങനെ അവൻ പോകത്തില്ല. അവന് അടുത്ത് വന്ന് ഇണക്കിയെടുത്ത് കൊണ്ടുപോകാമെങ്കിൽ മാത്രമേ അവൻ പോകത്തുള്ളൂ. പേടിച്ചത് കാരണം കഴിഞ്ഞ് ഇവൻ ആരോടും അങ്ങനെ ഇണങ്ങി പോകുമെന്ന് നമുക്ക് തോന്നില്ല. ഞാൻ പോസ്റ്റുകൾ വീണ്ടും ഇട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും നല്ല ആൾക്കാരെ കിട്ടുന്നെങ്കിലോ എന്നറിയാൻ ഇവിടെ ഞങ്ങളെ ജില്ലയിൽ നിന്ന് തന്നെ ഇന്നൊരു എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പയ്യൻ ഇന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനെ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി എങ്ങനെയാണെന്നറിയില്ല, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ വരുന്ന പയ്യൻ ഓൾറെഡി ഡോഗ് റെസ്ക്യൂവിനൊക്കെ പോയിട്ടുള്ളൊരു പയ്യനാണ്. ഓൾറെഡി അവരെ വീട്ടിൽ ഒരു 2 മാസം പ്രായമുള്ള ഒരു മെയിൽ പപ്പിയുണ്ട്. അപ്പം അവന് കൂട്ടായിട്ടൊരു മെയിലും കൂടെ വേണമെന്നുള്ളത് വെച്ചിട്ടാണ് അവർ ഇവനെ എടുക്കാൻ വരുന്നത്. ആ ചാർലി ഇനി അവരെ കൂടെ പോവോ ഇല്ലയോ എന്നുള്ളത് നമുക്കും അറിയത്തില്ല. അല്ല അറിയുന്നുണ്ടാ, ഇനി എടുക്കാൻ ഒരു ചേട്ടൻ ഇപ്പം വരുന്നു. ഡേ ബെൽറ്റി കടിക്കുന്നാ അടി കള്ളി, അവൻ്റെ ബെൽറ്റി കടിക്കുന്നാ, അവൻ സുന്ദരനാവാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ബെൽറ്റാണ്. അടി അടി അടിക്കും ബെൽറ്റ് കളിച്ച്. ചാർലി അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ആള് വന്നിട്ടുണ്ട്. ആ ഫേസ് പുള്ളിക്കാരൻ്റെത് വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് ഫേസ്. അപ്പം ചാർലി ഇണക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുവാണ് ഇപ്പം. അതായത് വലിച്ചു പിടിച്ച് അവനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെ കൊണ്ടുപോയാൽ അവ ഇവരെ ശരിയാകും. ഇയാള് PFA-യിലുള്ളതാണോ? റെസ്ക്യൂ ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ട് പപ്പീസ്. ഇണങ്ങി കേട്ടാ, അവന്റെ വാലൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി കൂട്ടായ ആളിന്റെ അടുത്ത് കൂട്ടായി കൂട്ടായി വരുന്നു, ഇണങ്ങി തുടങ്ങിയിട്ട്. ഇവര് ബോഡി ലാംഗ്വേജ് എല്ലാം അറിയാവുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരാളിനെ പ്രതീക്ഷിച്ചിരുന്ന കാരണം എന്ന് വെച്ചാൽ ഇവനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് ദൂരത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത് അവനും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ വന്നെടുത്ത് അവനെ ഇണക്കി അവൻ്റെ മനസ്സ് മനസ്സിലാക്കി അവരോടൊപ്പം ഒരു മനസ്സാല അവൻ പോകുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഒരു സന്തോഷം, അവനും ഒരു സന്തോഷം. അവനെ അടുത്തോട്ട് വിളിക്കാനൊക്കെ നോക്കുക, ഇച്ചിരി സമയം എടുക്കും അവൻ വരാൻ. അവരടുത്ത് അവർ വന്നപ്പോൾ ഒന്ന് വയലൻ്റ് ആയായിരുന്നു ആള്. ഒരു 2-വീലറിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇണക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ചിലപ്പം വയലൻ്റ് ആവുക, അവരെ കയ്യിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് അവനെ ഇണക്കി കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുക. ഇരിക്കോ, കയ്യിലിരിക്കോ, ഇണങ്ങി ഇണങ്ങി വരുന്നുണ്ട് പയ്യ പയ്യ. പോവാൻ റെഡിയായതോ? മടിയിലൊക്കെ കയറിയെങ്കിരുന്ന ഓക്കെ, പണകൊക്കെ മാറിയ ചാർലി പോവുകയാണ്. ടാറ്റാ ചാർലി, പോവയാ. ബൈ കുഞ്ഞ്, ബൈ മോന, ടാറ്റാ. അതായത് നിങ്ങളെ സഹോദരനെ നല്ലിലേ കൊണ്ടുപോയി, കൊല്ലം ജില്ല നല്ലില. അപ്പം 3 പേര് ഇനി ബാക്കിയുണ്ട്. ഇവരും കൂടെ അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്കും ഒരു സമാധാനമാകുമായിരുന്നു. ഇന്ന് 4 മാസമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന കാര്യം അതുകൊണ്ട് നല്ല ആൾക്കാരൊക്കെ കിട്ടിയെങ്കിൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിന് വലിയൊരു സന്തോഷവും അതുപോലെ തന്നെ ചെറിയ വിഷമവും ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.